നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പെരുന്നയിലെ പോപ്പിന്റെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു നല്ല നായന്മാർക്ക് നൽകിയിരിക്കുന്ന ഒരാഹ്വാനമാണ് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം വോട്ട് ചെയ്യുമ്പോൾ നോക്കണം നല്ല നായരാണോ ചെവിയിൽ പൂടയുണ്ടോ എന്നൊക്കെ നോക്കിക്കോണം അപ്പോൾ എന്തായാലും എൻ എസ് എസിന് സമദൂര നിലപാടാണെന്നും സമുദായങ്ങൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പോപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ പത്മകഭയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പെരുന്നേലെ പോപ്പ് ഇപ്രകാരം പറഞ്ഞത് സർക്കാരിനോടും രാഷ്ട്രീയ പാർട്ടികളോടും പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് ആരോടും അകൽച്ച അടുപ്പമില്ല സർക്കാരുകൾ മുന്നാക്കം എന്ന കളത്തിൽ നായർ സമുദായത്തെ മാറ്റി നിർത്തും നായർ സമുദായത്തിലെ പാവപ്പെട്ടവരോട് മനുഷ്യത്വത്തോടെ പെരുമാറണമെന്നാണ് സർക്കാരുകളോട് പറയാനുള്ളത് ശശി തരൂര് ഡൽഹി നായർ എന്ന പഴയ നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് അന്ന് അങ്ങനെ പിഴവുണ്ടായി പറഞ്ഞതാണ് തരൂര് ഡൽഹി നായരല്ല യഥാർത്ഥത്തില് വിശ്വനായരാണ് വിശ്വപൗരനും വിശ്വനായരുമാണ് അപ്പോൾ എന്തായാലും പെരുന്നയിലെ പോപ്പ് തരൂർ നായരെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കും അംഗീകരിക്കാം തരൂർ അസൽ നായർ തന്നെയാണെന്നാണ് അതുകൊണ്ടാണ് മന്നൻ ജയന്തി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾക്ക് എനിക്കറിയില്ല എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ നായന്മാരെന്ത് നിലപാടെടുക്കും ശാസ്തമംഗലത്തും കേശവദാസപുരത്തും അതുപോലെ തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള കരയോഗങ്ങളിലൊക്കെ തരൂരിൻ്റെ ഫോട്ടോ വെച്ച് പിന്നെ ആരാധിക്കുമോ അതോ രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കുമോ അംഗീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും ഈ പെരുന്നയിലേക്ക് ഇനി അങ്ങോട്ട് പലരുടെയും ഒരു പ്രവാഹം തന്നെ ആയിരിക്കും കാരണം പെരുന്നയിലെ പോപ്പിൻ്റെ കയ്യിൽ നിന്ന് നായർ സർട്ടിഫിക്കറ്റ് കിട്ടി അത് പൊതുസമക്ഷം സമർപ്പിക്കുമ്പോഴാണ് വോട്ടായിട്ട് മാറുന്നത് ഇനിയും അതുപോലെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളിനും കണിച്ചു കുളങ്ങര തമ്പുരാൻ്റെ നിന്നും ഇതുപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങണം ഈഴവരാണ് എന്നുള്ളത് ഇപ്പോൾ ആറ്റിങ്ങലിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് കേട്ടാൽ നമ്മൾ ആദ്യം വിചാരിക്കും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണോ എന്നൊരു സംശയം ഉണ്ടാകും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ ഇപ്പം സമീപകാലത്ത് പത്രങ്ങളിലൊക്കെ വന്നപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ കണിച്ച കുളങ്ങര തമ്പുരാന്റെ വിഭാഗത്തിൽ വരുന്ന ആളാണെന്ന് ഈഴവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണെന്ന് മനസ്സിലായി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ മൂന്ന് ഈഴവ സമുദായത്തിലുള്ളവരെ അവിടെ ഒന്നിച്ചിറങ്ങേണ്ട കാര്യം ഇല്ലല്ലോ ആദ്യം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ഡബിൾ എർ റഹീമിനെ അവിടെ തീർച്ചപ്പെടുത്തിയതാണ് മറ്റേ രണ്ടുപേരും ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാകുമ്പോൾ എൽ ഡി എഫ് അങ്ങനെ ഈ ഡബിൾ എർ റഹീമിനെ നിർത്തിക്കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിലെ വോട്ട് സമാഹരിക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് രാജ്യസഭയിലെ ഡബിൾ എർ റഹീം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്നിങ്ങോട്ട് വലിക്കണ്ട അദ്ദേഹത്തിൻ്റെ ആ കാലാവധി കഴിയട്ടെ എന്നങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നായന്മാരായിട്ടുള്ളവരെല്ലാം പെരുന്നയിലേക്ക് ഒഴുകും അല്ലെങ്കിൽ പെരുന്നയിലെ തമ്പുരാനെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കൊണ്ടുപോകും എന്നിട്ട് ഇത് യഥാർത്ഥ നായർ തന്നെയാണ് ഒറിജിനൽ കറകളഞ്ഞ കളഞ്ഞ നായരാണ് ചെവി കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പോപ്പ് ഒരംഗീകാരം കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇനിയിപ്പോൾ എല്ലാ വോട്ടർമാരുടെ വീടുകളിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും എത്തും അപ്പോൾ തരൂരിനെ മറക്കണ്ട തരൂര് വിശ്വനായരാണ് ഡൽഹി നായർ മാത്രമല്ല ചവി പൂടെയുള്ള നായരാണ് എന്ന് പോപ്പ് പറഞ്ഞിരിക്കുന്നു ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ നായന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു